എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. മാടവന പടിഞ്ഞാറെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ എക്സലൻസി അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. മഹൽ പ്രസിഡന്റ് PK അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മഹൽ ഖത്തീബ് ഫസൽ സലഫി അവാർഡ്ദാനം നിർവഹിച്ചു. മഹൽ സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ആസിഫ് പടിയത്ത് പുത്തൻകാട്ടിൽ, അബ്ദുൽ കരീം കറുകപ്പാടത്ത്, ഷമീർ തെരുപ്പീടികയിൽ, സിയാദ് നീലക്കരെഴുത്ത്, ഷൈൻ പുന്നിലത്ത്, ബദറുദ്ദീൻ വലിയകത്ത്, അസിസ്റ്റന്റ് ഖത്തീബ് സമീർ ആലിംഗത്ത്, PB അബ്ദു, അബ്ദുൽ റഹ്മാൻ കറുപ്പം വീട്ടിൽ, TS മുഹമ്മദ് ഹസൻ, ഇബ്രാഹിം സിദാൻ എന്നിവർ സംസാരിച്ചു. പ്രഗത്ഭരാകാരും പ്രവർത്തിച്ചുകൊണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ശോഭിച്ചിരുന്ന ഒരു കാലഘട്ടം കൊടുങ്ങല്ലൂരിൽ നിന്നായിരുന്നു എന്ന് ഒരു കാലത്ത് എല്ലാവരും എവിടെ ചെന്നാലും പറയുന്നത്. കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് സെക്രട്ടറിമാരടക്കം ഉയർന്ന സ്ഥാനങ്ങളിൽ സെക്രട്ടറിമാർ, ജഡ്ജിമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ വളരെ സമർത്ഥമായിരുന്നു. പക്ഷെ അതനുസരിച്ചുള്ളൊരു കാലഘട്ടം കഴിഞ്ഞപ്പോ അതനുസരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനവും ഉയർച്ചയും എതിരാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദുഃഖസത്യമാണ്. എന്റെ ഓർമ്മയിൽ തന്നെ ഒരു അഞ്ചാറ് ജഡ്ജിമാർ ഈ മഹലിൽ നിന്ന് തന്നെ നമ്മുടെ പല ജില്ലകളിലായിട്ടുണ്ടായിരുന്നു. IAS ഓഫീസർമാരുണ്ടായിരുന്നു. ഇന്നിപ്പോ IAS വരെ പഠിച്ച് ഉയർന്ന ഒരാള് ഇന്നുവരെ നമ്മുടെ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു താല്പര്യം ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ സിവിൽ സർവീസില് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ എല്ലാവരെയും സഹായിക്കാവുന്ന, എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പോകാവുന്ന ഒരു ജോലിയാണ് സിവിൽ സർവീസ്. നമുക്കറിയാം വില്ലേജ് ഓഫീസർ ഉണ്ടെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച്